is a person with expertise in the field of insurance, Dr. B.J. Rajan, Retired Development Officer, LIC and Master Trainer, is here to inaugurate the event. I invite you, sir, for the keynote address and to officially inaugurate the ceremony. HOD Sridhar sir, LIC branch manager Suresh sir, ഏഴാമത്തെ പ്രൊഫൈലാണ്. കാരണം ഞാൻ പഠിച്ച സമയത്തൊന്നും ഇതേ കണക്കൊരു സംഭവം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങളാണ്. 16-ാമത്തെ വയസ്സിൽ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ആൾ ഇന്ത്യ ലെവലിൽ ഒരു റിട്ടേൺ ടെസ്റ്റിൻ്റെ ഒരു സംഗതി വന്നു. റിട്ടേൺ ടെസ്റ്റിൽ തിരുവനന്തപുരം സെൻറ്ററിൽ എഴുതി 5 ഹതഭാഗ്യവാന്മാർക്ക് അതിനകത്ത് സെലക്ഷൻ കിട്ടി. അതിനകത്ത് ഒരു ഹതഭാഗ്യൻ എന്ന് ബ്രാക്കറ്റിലാണ് പറഞ്ഞു. അന്നത്തെ രീതിയിലാണ്, ഇന്നത്തെ രീതിയിലാണ്, ഒന്ന് ഞാനായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി 1-ാമത്തെ പോർട്ട്ഫോളിയോ തുടങ്ങി അടുത്ത ചില ഇങ്ങനെ ഓരോരോ വേഷം കെട്ടി 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 ഇന്ന് ഇതാണ്. പട്ടിണിയാവില്ല, ആളെ ജീവിക്കും. പക്ഷെ ജോലി ചെയ്യുന്ന ഒരാളും തന്നെ ഇന്നത് വരെ ലോകത്ത് വലിയവനായിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജോലിക്കാരനാരാ? കേരളത്തിലെ ഏറ്റവും വലിയ ജോലിക്കാരനാണ്? അറിയില്ല. ന്യൂനതകള് പഠിക്കാനായിട്ട് കമ്മിറ്റി നിയോഗിക്കുകയും അത്തരത്തിലുള്ള കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മുടെ കാലാനുസൃതമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇനിയിപ്പോ ഈ പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന ഒരു അടിമുടി ഉള്ള മാറ്റമാണ്. മൊത്തം ഒരു ഉടച്ചു വറക്കലാണ്. 3 വർഷമുള്ള നമ്മുടെ ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ ഇനി 4 വർഷത്തേക്ക് മാറി. നമ്മുടെയൊക്കെ സാമൂഹ്യ സൊസൈറ്റിയില് നമ്മുടെ സൊസൈറ്റിയിലുള്ള പല ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പൊ ഇത് പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരിക്കലും സ്വമേധയാ ഒരു വിദ്യാർത്ഥി അവന്റെ പഠനം അവസാനിപ്പിച്ചു പോകാൻ ഞാൻ പറയും. ഞാൻ 81-84 ബാത്മാത കോളേജിൽ തൃക്കാക്കര ഇക്കണോമിക്സ് ഐച്ഛിക വിഷയമായിട്ടെടുത്ത് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അത് നിങ്ങളെപ്പോലെ ഉഴപ്പിനൊന്നും വലിയ മോശം ഉണ്ടായിരുന്നില്ല, നല്ല ഉഴപ്പായിരുന്നു. കാരണം തൃക്കാക്കര ബാത്മാത കോളേജിലാണ് എൻ്റെ അറ്റൻഡൻസ് പ്രോസസ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഭൂരിഭാഗവും എൻ്റെ പ്രവർത്തന മേഖല എറണാകുളം മഹാരാജാസ് കോളേജായിരുന്നു. കാരണം അറിയാതെ എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ചില ആവേശങ്ങളൊക്കെ മുറ്റി നിൽക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ അവിടുത്തെ ഒരു ഇതിൽ ഇങ്ങനെ നിന്നു. ഫൈനൽ എക്സാം കഴിഞ്ഞ് റിസൾട്ട് നോക്കാനായിട്ട് എന്ന് നോട്ടീസ് ബോർഡിൽ നോക്കിയപ്പോൾ റോൾ നമ്പർ കാണാറില്ല. കൺഫ്യൂഷനായി ഒന്നുകൂടി നോക്കി, കണ്ണൊക്കെ തിരിഞ്ഞു നോക്കി, റോൾ നമ്പർ ഇല്ല. അപ്പോൾ ഏറ്റവും ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് പറ്റി സുരേഷ്? നമ്മുടെ എനിക്കൊരു ഐഡിയ ഇല്ല സാറേ. അങ്ങനെ വന്ന് പറഞ്ഞു. അതിനകത്ത് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ആ പേപ്പറിന് തോറ്റു. അതൊരു ചെറിയ വിഷമം ഉണ്ടാക്കി. ബാക്കി എല്ലാത്തിനും ക്ലാസ് ചെയ്ത് ജസ്റ്റ് ഒരു പേപ്പർ മിസ്സായതുകൊണ്ട് ആ ഗ്രാജുവേഷൻ നടത്തപ്പെട്ടു നമ്മൾ എഴുതുന്നു. പിന്നെ ഒരു വർഷം എനിക്ക് ചിലപ്പോൾ വ്യക്തിപരമായ സാഹചര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചില്ല. പക്ഷേ ആ വർഷം ഒരു ഡെവലപ്മെൻ്റ് ഓഫീസർ യാദൃശ്ചികമായിട്ട് എന്നെ പരിചയപ്പെട്ടി. അത് ഈ LIC ഏജൻസിയെക്കുറിച്ച് പറയുന്നതിപ്പോൾ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കണമെന്നൊരു വ്യഗ്രതയിൽ ഞാനന്നങ്ങനെ LIC ഏജൻസി. അന്ന് 15 രൂപയുടെ മുടക്കമുള്ള LIC ഏജൻസി എടുക്കുന്നതിന് ആപ്ലിക്കേഷൻ കൊടുത്ത് നമ്മൾ 15 രൂപ ലൈസൻസ് ഫീസ് അറിഞ്ഞുകൊണ്ട് അങ്ങനെ ആ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിറ്റേ വർഷം എന്നോട് ഡെവലപ്മെൻറ്റ് ഓഫീസർ പറഞ്ഞു, ഒരു പേപ്പറിൽ നമുക്ക് കിട്ടാണ്ട് നീ അത് എന്തായാലും എഴുതണം, എഴുതി എടുക്കണം, നമുക്കിതിനകത്ത്